ലോക്സഭയിൽ അവതരിപ്പിച്ച സമർപ്പിച്ച ധവളപത്രത്തിന് മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ സംസാരിക്കുന്നു उनको सुनने में क्षमता नहीं है, सुनने का ताकत नहीं है, सुनने का ताकत नहीं है, इसीलिए ऐसे बात नहीं करने दे रहे। फिर भी मैं छोड़ूंगी नहीं, मैं बात करूंगी। सर, ग्लोबल फाइनेंशियल क्राइसिस को हैंडल ना करना कर सका, आजकल लेक्चर दे रहे हैं कि कैसे हैंडल करना है। मैं बोल रही हूं सर, ग्लोबल फाइनेंशियल क्राइसिस उस समय भारत के इंटरेस्ट को प्रोटेक्ट करने के लिए क्या क्या करना चाहिए वो कुछ नहीं कहा, कुछ नहीं किया, मगर उसके बाद भी स्कैंडल के ऊपर स्कैंडल चलते रहे और उससे देश को ऐसे गंभीर अवस्था में खड़े रख के चले गए। भगवान जाने अगर वो कंटिन्यू करते इस देश का हालत आज क्या होता। सर, दैट इज वन स्टोरी ऑफ ग्लोबल फाइनेंशियल क्राइसिस के बाद सरकार ने भारत देश को कैसे बचाया। नहीं बचाया, मगर कोविड के बाद माननीय मोदी जी ने इस देश का कैसे संभाला, वैक्सीन सबको मुफ्त में दिला दिया और देश को प्रोटेक्ट किया, वो कैसे हुआ। और सर, ये सीरियस डॉक्यूमेंट है सर, मैं दोबारा बोल रही हूं, मैं इसको रीएम्फेसाइज कर रही हूं, ये सीरियस डॉक्यूमेंट है, इसमें सीरियस विषय है, इसको गंभीरता से ले। मुझे मेरा आवाज बंद करने के लिए कोशिश करेंगे वो तो नकार फेल हो जाएंगे ही, मगर इस सच्चाई को सामना करना उस पार्टी के लिए जरूरत है। ग्लोबल फाइनेंशियल क्राइसिस वर्सेस कोविड मैंने बोल दिया, डिटेल में भी बोलूंगी शाम को, मगर एक दूसरा एग्जांपल लीजिए। इस देश में 12 दिन का दिल्ली में ही होने वाले कॉमनवेल्थ गेम्स का हालात क्या हुआ जी, पूरे दुनिया जानता, पूरा दुनिया देखा। टॉयलेट नहीं बन पाए, फ्लैट्स नहीं बन पाए, गेम्स विलेज नहीं बन पाए, करोड़ों का रुपया का घोटाला हुआ और उसके बाद താരതമ്യം ചെയ്ത ലോക്സഭയിൽ സമർപ്പിച്ച ധവളപത്രത്തിന് മേലുള്ള ചർച്ച ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ചർച്ച ഇപ്പോൾ പുരോഗമിക്കുന്നത്? ആമുഖമായിട്ട് ധനമന്ത്രി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ യു പി എ കാലത്തെ ഇടപെടലുകളെ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഴിമതിയിൽ മുങ്ങിയ ഭരണമായിരുന്നു യു പി എ കാലത്തേത്. രാജ്യത്തിന്റെ ധനസ്ഥിതിയെ പൂർണ്ണമായിട്ടും വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചത് യു പി എ ആണ് എന്നാണ് ഇപ്പോൾ ധനമന്ത്രി പറയുന്നത്. ഇപ്പോൾ രാജ്യത്തിന് ഏറ്റവും ശോഭനമായിട്ടുള്ള ഒരു ഭാവി ഉണ്ടായിരിക്കുന്നു. 10 വർഷക്കാലം തികഞ്ഞ ആത്മാർത്ഥതയോടെ നരേന്ദ്രമോദിയുടെ കീഴിൽ ഉള്ള പ്രവർത്തനമാണ് ഈ വിധത്തിൽ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുവന്നത്. വലിയ രീതിയിൽ ലോകത്തെ സംബന്ധിച്ച് യു പി എ ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആഗോളവൽക്കരണം അടക്കമുള്ളവയുടെ ഫലമായിട്ട് ഉണ്ടായ ലോക സാമ്പത്തിക മാന്ദ്യമാണ് ഈ യു പി എ കാലത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്നാണ് വാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നടന്ന അഴിമതികൾ ഈ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭാഗമായിരുന്നു എന്നവർ ചോദിക്കുന്നു. കോമൺവെൽത്ത് ഗെയിംസ് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിർമ്മല സീതാരാമൻ ആക്ഷേപം ഉന്നയിക്കുന്നത്. എന്ത് കാര്യത്തിലും തന്റെ സർക്കാരിന്റെ ധനവ്യയവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലും ഇന്ന് വൈകിട്ട് ഈ ചർച്ച ഉപസംഹരിച്ച് താൻ സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി നൽകാം എന്ന ഒരു വാദം കൂടി ഇപ്പോൾ നിർമ്മല സീതാരാമൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. സഭയിൽ ചർച്ച ആരംഭിച്ചിരിക്കുന്നു. റൂൾ 342 അനുസരിച്ചിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. ശരി, ധവളപത്രത്തിന്മേൽ സഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ആരാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.